എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല അടിപൊളി കൊഞ്ചുപീരയാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മളാണെങ്കിൽ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയത് നമ്മളതിലേക്ക് ഇട്ടൊഴിക്കുകയാണ്. ഏകദേശം ഒരു 250 ഗ്രാമോളം കൊഞ്ച് കാണും. അതിലേക്ക് നമുക്കാണെങ്കിൽ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുടംപുളിയാണ് കേട്ടോ. ഒരു 2 പീസ് മതി, നല്ല പുളിയാണെങ്കിൽ 2 കുഞ്ഞു പീസ് മതി കേട്ടോ. അപ്പം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കൊഞ്ച് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു ബൗളിലേക്ക് ഒന്നെടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്കിതൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമ്മളാണെങ്കിൽ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നത്. നാടൻ റെസിപ്പിക്ക് എപ്പോഴും പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒന്ന് നല്ല ടേസ്റ്റ് വരുന്നത്. നമുക്ക് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എല്ലാവരും ആ വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ. ഇനി നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂണോളം കടുകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ റെസിപ്പിയിലൊക്കെ ആണെങ്കിൽ കറിവേപ്പിലയൊക്കെ നല്ല ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരു വലിയ സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഒരു 5 വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് ഈ ഉള്ളിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഈ ഒരു സമയം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ കൊഞ്ച് വേവിച്ചപ്പോഴത്തേക്ക് ആവശ്യത്തിന് എന്താ പറയുക ഉപ്പും ഒക്കെ ചേർത്തിയല്ലേ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഉള്ളി നല്ലപോലെ വഴണ്ടു വന്ന സമയത്ത് നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ നേരത്തെ ആ ഒരു വേവിച്ച് വെച്ച ആ ഒരു കൊഞ്ചിനെയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഇനി നമുക്കാണെങ്കിൽ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന തേങ്ങയാണ് കേട്ടോ. ഒരു 1/2 കപ്പോളം തേങ്ങയാണ് നമ്മളിവിടെ തിരികിയത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ എരിവാണ് കേട്ടോ ഇതിനകത്ത് ഉള്ളത്. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെയാണെങ്കിൽ 1/2 ടീസ്പൂണോളം കുരുമുളക് ഒന്ന് ചതച്ചതും അതോടൊപ്പം തന്നെ ഗരം മസാല 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് തൂവിക്കൊടുക്കാം. അപ്പം അടിപൊളി റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.